2021 ജൂലൈയിലെ ഒരു രാത്രിയിൽ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് അതിക്രമിച്ചു കയറിയവർ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം വെടിവെച്ചു കൊന്നു. അവിടെയാണ് ഹൈതി എന്ന കരീബിയൻ രാജ്യത്തിന്റെ ദുരന്തങ്ങളുടെ കഥ തുടങ്ങുന്നത്. അതിനു മുൻപ് തന്നെ ഹൈതിയിൽ രാഷ്ട്രീയ അസ്ഥിരത നിലനിന്നിരുന്നുവെങ്കിലും 28 വരുന്ന വിദേശാക്രമികളുടെ തോക്കിന് പ്രസിഡന്റ് ഇരയായതോടെയായിരുന്നു ലഹളയ്ക്ക് കാഠിന്യമേറിയത്. അതിന് ഒരു മാസത്തിന് ശേഷം ഈ കരീബിയൻ ദ്വീപിൽ ഭൂമികുലുക്കമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 7.2 രേഖപ്പെടുത്തിയ ഓഗസ്റ്റ് 14 ഭൂമികുലുക്കത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ദുരന്തം വിതച്ച് ഗ്രേസ് കൊടുങ്കാറ്റുമെത്തി. പ്രധാനമന്ത്രി ഏരിയൽ ഹെൻറിയെ പ്രസിഡന്റിന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് തന്റെ ആധിപത്യം ഉറപ്പിക്കാനായില്ല. അതോടെ ഭരണ സംവിധാനവും കുഴഞ്ഞു മറിഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമില്ലാത്ത ഹെയ്തിയിൽ ഇപ്പോൾ നടമാടുന്നത് തികഞ്ഞ അരാജകത്വമാണ്. തകർന്നടിഞ്ഞ രാഷ്ട്രം എന്ന പദം തികച്ചും അന്വർത്ഥമാക്കുകയാണ് ഹെയ്തി. അധികാരമില്ലാത്ത ഒഴിവിലേക്ക് 100 സംഘടിത ക്രിമിനൽ സംഘങ്ങൾ നുഴഞ്ഞു കയറിയതോടെ ഇന്ന് അക്രമങ്ങൾ ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണിവിടെ. ക്രൂരമായ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും എല്ലാം നടത്തി ഈ സംഘങ്ങളാണ് ഇപ്പോൾ ഹൈതിയിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രമായ ഹൈതിയുടെ തലസ്ഥാനമായ പോർട്ടോ പ്രിൻസിന്റെ 80% ഇപ്പോൾ ക്രിമിനൽ സംഘങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന പറയുന്നു. ഏകദേശം 20 പേർ താമസിക്കുന്ന ഈ നഗരത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ക്രിമിനൽ സംഘങ്ങളുടെ കൈകളിലാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും നിത്യസംഭവമായ ഇവിടം ഇപ്പോൾ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലാണ്. അതിനിടയിലാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച 2 മാധ്യമപ്രവർത്തകർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടെന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നത്. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടത് ഏപ്രിലിൽ നടന്ന വെടിവയ്പ്പിലായിരുന്നു എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2022 ആദ്യപാദത്തിൽ 690 ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ ഈ വർഷം ഇതേ കാലയളവിൽ ഇവിടെ നടന്നത് 1647 കുറ്റകൃത്യങ്ങളാണെന്ന് ഹൈതിയിലേക്കുള്ള UN പ്രതിനിധി പറയുന്നു. നാഥനില്ലാതായ ഭരണകൂടത്തിനും തികച്ചും ദുർബലമായ പോലീസ് സംവിധാനത്തിനും കുറ്റവാളികളെ ഒതുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിയമപരിരക്ഷ ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ മറ്റു വഴികളില്ലാതെ പലയിടങ്ങളിലും പൊതുജനങ്ങൾ ക്രിമിനലുകളോട് പ്രതികരിക്കാൻ തുടങ്ങിയതോടെ അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പലയിടങ്ങളിലും പൗരസഭകൾ രൂപീകരിച്ച നാട്ടുകാർ ആയുധങ്ങളുമായി അക്രമികൾക്ക് നേരെ തങ്ങളുടെ സമൂഹത്തിൽ ജീവിക്കുന്നവരെ സംരക്ഷിക്കുന്നത് കാണാം. കഴിഞ്ഞയാഴ്ച ക്രിമിനൽ സംഘത്തിൽപ്പെട്ടവരെന്ന് സംശയിക്കുന്ന 13 ജനക്കൂട്ടം പോലീസ് വാനിൽ നിന്ന് പിടിച്ചിറക്കി ജീവനോടെ കത്തിച്ചു. പഴയ ടയറുകൾ കൊണ്ട് അവരെ മൂടിയായിരുന്നു പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. അതിനു മുൻപായി കല്ലുകൾ എറിഞ്ഞ് അവരുടെ തല പൊളിക്കുകയും ചെയ്തു. തൊട്ടടുത്ത മറ്റൊരു പ്രദേശത്ത് 6 ക്രിമിനലുകളെ പോലീസ് വെടിവെച്ചു കൊന്നു. അധികാരമില്ലാത്ത ഒഴിവിലേക്ക് 100 സംഘടിത ക്രിമിനൽ സംഘങ്ങൾ നുഴഞ്ഞു കയറിയതോടെ ഇന്ന് അക്രമങ്ങൾ ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണിവിടെ.